ഉയർത്തെഴുന്നേറ്റ ഇന്ന് നമുക്കായി ജീവിക്കുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ മാന്യ പ്രേക്ഷകരെ, വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം നമ്മോട് തന്നെ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്നിൽ നടക്കാത്തത്? തുടർമാനമായി എന്തുകൊണ്ടാണ് എന്നിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ സാധിക്കാത്തത്? കഴിഞ്ഞ നാളുകളിൽ എന്നിലൂടെ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്, എന്നാൽ ഈ ഇടയായിട്ട് എനിക്കതൊന്നും കാണുവാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കടന്നു വരുന്നുവെങ്കിൽ അല്പസമയം ഈ ചെറു സന്ദേശം ഒന്ന് ശ്രദ്ധിച്ചാലും ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാകും തീർച്ച. ദൈവത്തിന്റെ സാന്നിധ്യം നാം അനുഭവിക്കാതിരിക്കുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിവിടെ നടക്കാതിരിക്കുവാൻ പല കാരണങ്ങൾ ഉണ്ടെങ്കിലും അതിലെ ഒരു പ്രധാന കാരണത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42:8 ഞാൻ യഹോവ, അതുതന്നെ എന്റെ നാമം, ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല എന്ന വാക്യം നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ പ്രധാനമായും പറയുന്നത് ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും വിട്ടുകൊടുക്കുകയില്ല എന്നുള്ളതാ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48:11 ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും കൊടുക്കുകയില്ല എന്ന ദൈവശബ്ദം നമുക്ക് വീണ്ടും കാണുവാൻ കഴിയും. മാത്രമല്ല, പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്ന ഭാഗം മത്തായി എഴുതിയ സുവിശേഷം 6:13 ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ എന്ന ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. നാം ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് നാം തക്ക മഹത്വം ദൈവത്തിന് കൊടുക്കേണ്ടത് ആവശ്യമാണ്. അവന്റെ മഹത്വം അവൻ മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല. നമ്മുടെ ജീവിതത്തിലും അപ്രകാരം തന്നെയാകണം. ദൈവം തരുന്ന നന്മകൾക്ക്, ദൈവം തരുന്ന വിടുതലുകൾക്ക് പരിപൂർണ മഹത്വവും ദൈവത്തിന് കൊടുക്കേണ്ടത് ആവശ്യമാണ്. നാം അപ്രകാരം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി തുടർന്ന് കാണുവാൻ പ്രയാസമാകും. യേശുക്രിസ്തുവിന്റെ ഇഹലോക ജീവിതകാലത്ത് യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ദൈവത്തിന്റെ പ്രവൃത്തികളെ കണ്ട് അന്നുണ്ടായിരുന്ന ജനത്തിന്റെ പ്രതികരണം മത്തായി എഴുതിയ സുവിശേഷം 15:31 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഊമർ സംസാരിക്കുന്നതും കൂനർ സൗഖ്യമാകുന്നതും മുടന്തർ നടക്കുന്നതും കുരുടർ കാണുന്നതും പുരുഷാരം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു. ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം കാണുമ്പോ, ഈ സൗഖ്യങ്ങളും ഈ ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം കാണുമ്പോ ജനം ചെയ്തത് ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാ കാണുന്നത്. ഇവിടെ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു ഭാഗമുണ്ട്, നാം പലപ്പോഴും ചെറിയ കാര്യം എന്ന് പറഞ്ഞ് അവഗണിക്കുന്ന ഈ പ്രവൃത്തിയെ നാം ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ യേശു നായക ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്ക നിലവിളിച്ചുകൊണ്ട് കടന്നു വരുന്ന 10 കുഷ്ഠരോഗികളെ നമുക്ക് 17 കാണുവാൻ കഴിയും. യേശു അവരോട്, അവരെ കണ്ട ഉടനെ നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പിൻ എന്ന് പറയുകയാണ്. പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. അവർ 10 ശുദ്ധരായി തീർന്നുവെങ്കിലും അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു. അങ്ങനെയുള്ള ആ സന്ദർഭത്തിൽ യേശുവിന്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന യേശുവിന്റെ വാക്കുകൾ. അന്യജാതിക്കാരനായ ഒരു വ്യക്തിയുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടപ്പോ അവന്റെ സന്തോഷവും അവന് ദൈവത്തോടുള്ള നന്ദിയും ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. നമുക്ക് നമ്മെ തന്നെ ഇന്ന് നോക്കാം. നാം ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും നന്ദിയില്ലാത്തൊരു ജീവിതമാണ് നാം നയിക്കുന്നത് എങ്കിൽ നമുക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിന് ഒരു ക്രമീകരണം ആവശ്യമാണ്. ദൈവം തന്നൊരു വിടുതലിന് എന്നെ വിടുവിച്ചത് ദൈവമാണ് എന്ന് പറയാൻ പോലും പലപ്പോഴും നമുക്ക് മടിയാ അല്ലെ. നാം അനുഭവിച്ച ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി മറ്റുള്ളവരോട് പറയുവാൻ, തക്ക മഹത്വം ദൈവത്തിന് കൊടുക്കുവാൻ നാം കടപ്പെട്ടവരാ. എന്നെ വിടുവിച്ച ഈ ദൈവം നിങ്ങളെയും വിടുവിക്കുമെന്ന് നാം പറയുവാൻ മടി കാണിക്കരുത്. പാപത്തിന്റെ പടികുഴിയിലായിരുന്ന നമ്മെ ദൈവത്തിന്റെ മകനും മകളുമാക്കി തീർത്ത് നമ്മുടെ ആവശ്യങ്ങളുടെ നടുവിലും നമ്മുടെ പ്രയാസങ്ങളുടെ നടുവിലും ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ഒരു ദൈവത്തെ മറന്നുപോയി നമ്മുടെ ഇഷ്ടപ്രകാരം നാം ഇന്ന് നടക്കുന്നുവെങ്കിൽ നമ്മുടെ ഒരു മടങ്ങി വരവിന് വേണ്ടി ദൈവം കാത്തിരിക്കുകയാണ്. നാം ദൈവിക നന്മകൾ പ്രാപിക്കുന്നുവെങ്കിൽ ഒരു മടിയുമില്ലാതെ എന്നെ രക്ഷിച്ചത് ദൈവമാ, എന്നെ വിടുവിച്ചത് ദൈവമാ, യേശു നിങ്ങളെയും സ്നേഹിക്കുന്നു, നിങ്ങളെയും വിടുവിക്കുവാൻ മതിയായവനാണ് എന്ന് പറയുവാൻ നാം തയ്യാറാകുമ്പോ ദൈവിക പ്രൊവിഷൻ നമുക്ക് വേണ്ടി ദൈവം തുറന്നുവെക്കും. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച രക്ഷണ്യ പ്രവൃത്തിയെ ഭാരത്തിലായിരിക്കുന്ന, പ്രയാസത്തിലായിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാരെ അറിയിക്കുവാൻ ദൈവം നമ്മളോട് ആഗ്രഹിക്കുകയാണ്. യേശു ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല, മാനവജാതിയുടെ രക്ഷകന. അതെ, എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു. ഈ യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾക്കൊരു വിടുതലുണ്ട്, ഒരു രക്ഷയുണ്ട്, ഒരു നിത്യ ജീവനുണ്ട്. താങ്കൾ യേശുവിനെ രുചിച്ചറിഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ, ദൈവത്തിന് തക്ക മഹത്വം നിങ്ങൾ കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്നും ദൈവം നിങ്ങളിലൂടെ ചെയ്തെടുക്കും, നമ്മിലൂടെ ദൈവം ചെയ്തെടുക്കും. എന്തിനേറെ വൈദ്യശാസ്ത്രം പോലും അസാധ്യമെന്ന് പറഞ്ഞ എത്ര വലിയ വിഷയമാണെങ്കിലും യേശുവിന്റെ നാമം ഉപയോഗിക്കുമ്പോ ആ വിഷയത്തിന്റെ മേൽ, ആ രോഗത്തിന്റെ മേൽ, ആ പ്രശ്ന
ദുരിതത്തിന്റെ മേൽ, ആ പ്രയാസത്തിന്റെ മേൽ നാം വിടുതൽ അനുഭവിക്കുകയാണ്. അത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, അകല ചരാചരങ്ങളെ ഒറ്റ വാക്കിൽ ഉളവാക്കിയ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാ, ദൈവത്തിന്റെ കരുണയാ. ഇത്രയൊക്കെ ആയിട്ടും ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കാത്തത് കൊണ്ടാണ് ദൈവത്തിന്റെ പ്രവൃത്തി തുടർമാനമായി നമ്മിൽ വെളിപ്പെടാത്തത്, അല്ല എങ്കിൽ നമ്മിലൂടെ വെളിപ്പെടാത്തത്. അപ്പോസ്തോല പ്രവൃത്തികളിലേക്ക് നാം വരുമ്പോ പൗലോസിലൂടെയും ബർണബാസിലൂടെയും നടക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ കണ്ട് ജനം അവരെ ദേവനായി ആരാധിക്കുവാൻ തുടങ്ങിയപ്പോ വസ്ത്രം കീറി, ഞങ്ങൾ നിങ്ങളെ പോലെ തന്നെയുള്ള മനുഷ്യരാണ്, ആകാശത്തെയും ഭൂമിയെയും അവയിലുള്ള സകലത്തെയും ഉളവാക്കിയ ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ പറയുന്നൊരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെയെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് എന്താ? നാം ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ, ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ, ആ രോഗം സൗഖ്യമാകുന്നതിന് കാരണം നമ്മുടെ കഴിവല്ല എന്ന് നാം മനസ്സിലാക്കണം. യേശു ഇന്നും ജീവിക്കുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി യേശുവിന് മഹത്വം കൊടുക്കുവാൻ നാം തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി തുടർമാനമായി നമ്മിലൂടെ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഈ ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു രഹസ്യം കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്. നാം ഒരു ശുശ്രൂഷയ്ക്കായി എഴുന്നേറ്റ് നിൽക്കുമ്പോ, ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ, നാം നമ്മുടെ കഴിവിലോ നമ്മുടെ ശക്തിയിലോ ആശ്രയിക്കാതെ യേശുവിൽ ആശ്രയിക്കുകയും യേശുവിന് തക്ക മഹത്വം നാം കൊടുക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിലൂടെ വെളിപ്പെടും. നമ്മിലൂടെ യേശു ക്രിസ്തുവിന് സംസാരിക്കുവാൻ നാം നമ്മുടെ അധരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ശുശ്രൂഷകളിൽ കാണുവാൻ കഴിയും. അതെ, യേശുവിന്റെ ശബ്ദമായി ദേശങ്ങളിൽ രാജ്യങ്ങളിൽ താങ്കൾ ഉപയോഗിക്കപ്പെടണമെന്ന ദൈവം ആഗ്രഹിക്കുന്നത്. സ്വയത്തിലുള്ള ആശ്രയം മാറ്റിവെച്ച് യേശു ക്രിസ്തുവിന്റെ മുമ്പാകെ പരിപൂർണമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഏതൊരു വ്യക്തിയിലൂടെയും യേശു പ്രവർത്തിക്കും. ഒന്നേൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കുക. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ഏൽപ്പിച്ചു തരുന്ന ഈ സഹോദരനെ, സഹോദരിയെ, ഈ മാതാവിനെ, പിതാവിനെ ദൈവത്തിന്റെ തൃക്കരങ്ങളിൽ തരുകയാണ്. ഈ ദിവസങ്ങളിൽ ഈ ദൈവജനം ആയിരിക്കുന്ന ദേശത്ത് യേശുവിന്റെ പ്രകാശമായി, യേശുവിന്റെ സാന്നിധ്യമായി മാറട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമാകട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി ദേശം കാണത്തക്ക വിധത്തിൽ ദൈവജനത്തിലൂടെ വെളിപ്പെടട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. സകല മാനമഹത്വം അങ്ങേക്ക്, സകലം യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ, ആമേൻ. യേശുവിന്റെ സാന്നിധ്യമായി നിങ്ങൾ മാറും. നിങ്ങൾ പോകുന്ന ജോലി മേഖലകളിൽ, നിങ്ങൾ ആയിരിക്കുന്ന ദേശത്ത്, പട്ടണത്ത് നിങ്ങളൊരു അനുഗ്രഹമാകും. രാജ്യങ്ങൾക്ക് നിങ്ങളൊരു അനുഗ്രഹമാകാൻ പോകുകയാ. അതെ, യേശു ഇന്നും ജീവിക്കുന്നു. ദേശം അത് നിങ്ങളിലൂടെ കാണും. ഈ സന്ദേശം താങ്കൾക്ക് അനുഗ്രഹമായെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. ഈ ചാനൽ താങ്കൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.